നമസ്കാരം. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള ചെട്ടിക്കുളങ്ങരയിലെ ഭഗവതി ക്ഷേത്രം. മരം കൊണ്ടുള്ള വിഗ്രഹമാണ് ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ചാന്താട്ടം ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് തന്നെയാകുന്നു. തേക്കിൻ്റെ തടിയിൽ നിന്നെടുക്കുന്ന ദ്രാവകം 9 കുടങ്ങളിലാക്കി പൂജിച്ച് ഉച്ചപൂജയ്ക്ക് ദാരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ചാന്താട്ടം. ശിലാവിഗ്രഹങ്ങൾ നിലനിൽക്കാൻ എണ്ണ കൊണ്ട് അഭിഷേകവും ദാരുവിഗ്രഹങ്ങൾ കേടുകൂടാതിരിക്കുവാൻ ചാന്താട്ടവും നടത്തുക പതിവ് തന്നെയാണ്. ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം. കിഴക്കോട്ടാണ് ദർശനം. ദിവസേനെ 3 നേരം പൂജ പ്ലാക്കുടി തന്ത്രമാണ് ആചരിക്കുന്നത്. ബാലകൻ, ഗണപതി, യക്ഷി, മൂർത്തി, നാഗരാജാവ് തുടങ്ങിയ ദേവതകൾ ഉപദേവതമാരായുണ്ട്. കൂടാതെ കുംഭമാസത്തിലെ ഭരണി നാളിലാണ് പ്രധാന ആഘോഷം. അന്ന് ക്ഷേത്രത്തിൽ വലിയ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക എന്ന് തന്നെ പറയാം. കൂടാതെ വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ച ബൗദ്ധ ഉത്സവത്തിൻ്റെ തുടർച്ചയാവാം എന്നാണ് കരുതുന്നത്. കുംഭഭരണി കൂടാതെ മീനമാസത്തിലെ അശ്വതി നാളിലും ഇവിടെ കെട്ടുകാഴ്ച നടക്കുന്നതാണ്. കുട്ടികളുടെ കെട്ടുകാഴ്ച എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. പുതുപ്പുരയ്ക്കൽ ഉണ്ണിത്താനും കൈതതക്ക് മങ്ങാട്ടച്ചനും ചെമ്പോലിൽ തങ്കളും കൊടുങ്ങല്ലൂരിൽ ഭജനയിരുന്ന് ദേവിയെ ചെട്ടിക്കുളങ്ങരയ്ക്ക് ആവാഹിച്ചു കൊണ്ടുവന്നു എന്ന് തന്നെയാണ് കഥ അഥവാ ഐതിഹ്യം. അശ്വതി നാളിലെ കെട്ടുകാഴ്ച നടന്നാൽ മീനഭരണി ദിവസം ഇവിടെ നട തുറക്കാറില്ല. ഭഗവതി കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിന് മുന്നിൽ 13 തട്ടുകളുള്ള ആൽവിളക്കുണ്ട്. 1001 തിരികൾ കത്തിക്കാനുള്ള ഈ വിളക്കിൻ്റെ തട്ടുകൾ 13 കരകളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുക. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലും മനോഹരമായ ശില്പങ്ങളുണ്ട്. ചാന്താട്ടവും കുത്തിയോട്ടവുമാണ് പ്രധാന വഴിപാടുകൾ. അർച്ചന, തുലാഭാരം തുടങ്ങിയ വഴിപാടുകൾ വേറെയുമുണ്ട്. മകരഭരണി ദിവസം തീരും വിധം ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞവും നടത്താറുള്ളതാകുന്നു. ഇതോടൊപ്പം സമൂഹ സദ്യയും നടത്താറുണ്ട്. വൃശ്ചികത്തിലെ ഭരണി മുതൽ ചെട്ടിക്കുളങ്ങരയിലെ ഉത്സവകാലം തുടങ്ങുകയായി. വൃശ്ചികഭരണിക്ക് വിഗ്രഹം കൈവെള്ളയിൽ ഏന്തിയാണ് എഴുന്നള്ളത്. എന്നാൽ ധനുമാസം മുതൽ മീനത്തിലെ അശ്വതി വരെ തോളിൽ ഏറ്റി നടക്കാവുന്ന ജീവതയിലാണ് വിഗ്രഹം എഴുന്നള്ളിക്കുക. മകരത്തിലെ ഭരണി കഴിഞ്ഞു വരുന്ന മകേരം നാളിൽ കൈനീട്ടപ്പറ, ഇത് പുരാതന തറവാടായ ചെമ്പോലിൽ നിന്നാണ് ഉള്ളത്. കുംഭഭരണി നാളിൽ 10 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ പങ്കെടുക്കുന്ന കുത്തിയോട്ടം നടക്കും. മീനമാസത്തിലെ അശ്വതിക്ക് കുട്ടികളുടെ വഴിപാടായി 400-ൽപ്പരം കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുക. ക്ഷേത്രത്തിലേക്ക് ഏവരും എത്തിച്ചേരേണ്ടത് തന്നെയാകുന്നു. അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഇത്. ഇന്ന് കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിക്കുകയുണ്ടായി. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചെട്ടിക്കുളങ്ങര എന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ കാലാകാലങ്ങളായി നടന്നുവരുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടുണ്ട്. അത് വെടിവഴിപാടാകുന്നു. ഈ വെടിവഴിപാട് നടത്തുന്നത് ഒരു കുടുംബമാണ്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ദേവി ആദ്യമായി ചെട്ടിക്കുളങ്ങരയിലേക്ക് വന്നപ്പോൾ ഈ കുടുംബത്തിലെ കാരണവരാണ് ദേവിയെ ചെട്ടിക്കുളങ്ങരയ്ക്കുള്ള വഴി കാണിച്ച് നൽകിയത് എന്നാണ് ഐതിഹ്യം. ഇതിനാൽ തന്നെ ഈ കുടുംബമാണ് ഇന്നും ഇവിടെ വെടിവഴിപാട് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് മീനഭരണി നാളിൽ കുഞ്ഞുവർക്കി എന്ന ഈ കുടുംബത്തിലെ വ്യക്തിക്ക് അടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് വെടിക്കെട്ടിൻ്റെ ജോലി വന്നു. എന്നാൽ അദ്ദേഹം അന്ന് ചെട്ടിക്കുളങ്ങരയിൽ വെടിവഴിപാട് ഉള്ളതിനാൽ ഈ ജോലി ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നും തൻ്റെ സഹോദരനെ ഈ ജോലി ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ വന്നവർ പരിഹാസപൂർവം അദ്ദേഹത്തോട് ഇന്നേ വരെ ദേവി വരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് കാര്യമാക്കിയതുമില്ല. എന്നാൽ എന്തുകൊണ്ടോ അത് മനസ്സിൽ കിടക്കുകയും ചെയ്തു.
അന്ന് രാത്രി ദേവി വരുന്നത് കാണുവാനായി ഒരു ആലിൽ കയറി ഒളിച്ചിരുന്നു. പുലർച്ചെയായപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നും വരുന്ന ദേവിയുടെ ചിലങ്ക കേട്ടു. കൂടാതെ തീഗോളം പോലെ വരുന്നതായി കണ്ടു. കാണാൻ ശേഷിയില്ലാത്തതിനാൽ അദ്ദേഹം ബോധരഹിതനായി താഴേക്ക് പതിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു എന്നാണ് ക്ഷേത്ര ഐതിഹ്യത്തിൽ പരാമർശിക്കുന്നത്. കുഞ്ഞുവർക്കി എന്ന വ്യക്തിയുടെ തറവാടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. മുൻപ് പരാമർശിച്ച ദേവിയെ ചെട്ടിക്കളങ്ങരയ്ക്കുള്ള വഴി കാണിച്ചു നൽകിയ ആ കടത്തുകാരൻ സാക്ഷാൽ കുഞ്ഞുവർക്കിയുടെ തലമുറയിൽപ്പെട്ട വ്യക്തികൾ തന്നെയാകുന്നു, അഥവാ കാരണവന്മാർ തന്നെയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്ധ്യാസമയത്ത് കരിപ്പുഴ തോടിൻ്റെ കരയിൽ ഈനാശു എന്ന കടത്തുകാരൻ തൻ്റെ ജോലി തീർത്ത് വഞ്ചി ഒതുക്കുന്ന നേരത്ത് മറുകരയിൽ നിന്നും ഒരു വൃദ്ധ വിളിക്കുന്നതായി കണ്ടു. സ്ത്രീയെ ഇക്കരയിലെത്തിച്ച് തൻ്റെ കുരയിലേക്ക് മടങ്ങാൻ ഭാവിക്കുമ്പോൾ ശ്രേഷ്ഠിക്കുളങ്ങരയിലേക്ക് അഥവാ ചെട്ടിക്കുളങ്ങരയിലേക്ക് പോയി വരാൻ തന്നെ സഹായിക്കണമെന്ന് സ്ത്രീ ആവശ്യപ്പെട്ടു. നേരം വൈകി തുടങ്ങിയതിനാൽ ആ അഭ്യർത്ഥന അയാൾക്ക് നിരസിക്കുവാൻ കഴിഞ്ഞതുമില്ല. കടത്തുകാരൻ സ്ത്രീയെയും കൂട്ടി യാത്ര തിരിച്ചു. യാത്രാക്ഷീണം മൂലം ഈനാശു പുതുശ്ശേരിയിലെ ആഞ്ഞിലിമരച്ചുവട്ടിൽ സ്ത്രീയെ വിശ്രമിക്കാൻ ഇരുത്തുകയും അടുത്തുള്ള പതിയാർ ഭവനത്തിൽ ചെന്ന് ദാഹജലവും വസ്ത്രവും വാങ്ങി നൽകുകയും ചെയ്തു. അമ്മ വിശ്രമിച്ച സ്ഥലമാണ് ഇന്നത്തെ പുതുശ്ശേരി അമ്പലം. അമ്മയ്ക്ക് ദാഹജലം കൊടുത്ത പതിയാർ ഭവനമാണ് ഇന്നത്തെ ചാലുകോയിക്കൽ പതിയാർ ഭവനം. ഈ കുടുംബക്കാർക്ക് ഇതിൻ്റെ സ്മരണാർത്ഥം അമ്മയുടെ തിരുവസ്ത്രങ്ങൾ അലക്കുവാനുള്ള അവകാശം പതിച്ച് നൽകുകയും പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്നും ദക്ഷിണ നൽകുകയും ചെയ്ത് പോരുന്നു. ഇത്തരത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുവാനുള്ളത്. ദേവിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പരാമർശിക്കുന്ന ഓരോ സ്ഥലങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും. അത്ഭുതകരമായ ക്ഷേത്രമാണ്. ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നത് സർവ്വസൗഭാഗ്യവും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും.